ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ട് മൂന്ന് പേര് തന്നോട് പറഞ്ഞിരുന്നു ഉപ്പുമാവിൻ്റെ വീഡിയോ ഇടാൻ. എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതിട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 2 ഉണക്കമുളകും 2 പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതും ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്കതിലേക്ക് 1 സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നും പരിപ്പ് മസ്റ്റാണ് കേട്ടോ നമ്മളെ ഉപ്പുമാവിന്. നമുക്ക് അത് വഴറ്റിയതിന് ശേഷം 1 ക്യാരറ്റ് പൊട്ടിയാക്കി അരിഞ്ഞതിട്ട് കൊടുക്കാം. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടാം. നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത്, വറുത്ത റവയാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ വെള്ളം തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. നമുക്ക് വറക്കാത്ത റവ എങ്ങനെ ഒന്ന് വറുത്താൽ മതി കേട്ടോ. നമ്മൾ വറുത്ത റവയാണ് ഇടുന്നത്, പിന്നെ വറക്കാനൊന്നും നിൽക്കണ്ടല്ലോ. നല്ലവണ്ണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കതിലേക്ക് ഒന്ന് മിക്സായി വരുമ്പോൾ 1 കഷ്ണം തക്കാളി, 1 ചെറിയ കഷ്ണം ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, ഇതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായ ഹെൽത്തി ഉപ്പുമാവ് ഇവിടെ റെഡിയായി. മല്ലിയിലയും തക്കാളിയും ക്യാപ്സിക്കൊക്കെ ലാസ്റ്റ് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ബെല്ലൈക്കൺ ഓളൊക്കെ അമർത്താം. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.